കരിപ്പൂർ വിമാനാപകടത്തിന് ഇന്ന് 3 വർഷം. തുല്യതയില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാരോടുള്ള നന്ദി സൂചകമായി നിർമ്മിക്കുന്ന ആശുപത്രിക്ക് തറക്കല്ലിട്ടു. അന്ന് രക്ഷപ്പെട്ടവരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് ചിറയിൽ ആരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. ശിലാസ്ഥാപനം MLA നിർവഹിച്ചു. 2020 ഓഗസ്റ്റ് 7 കരിപ്പൂർ വിമാനാപകടം. ഇന്നേക്ക് 3 വർഷം. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർക്കുള്ള നന്ദി സൂചകമായി ഇനി ഒരു ആശുപത്രി കെട്ടിടം ഉയരും. അപകടം നടന്ന നെടിയിരുപ്പ് പാലക്കാപ്പറമ്പിന് സമീപത്തെ ചിറയിൽ സർക്കാർ ആശുപത്രിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പരുക്കേറ്റ യാത്രക്കാരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് കരിപ്പൂർ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുറഹിമാൻ ഇടക്കുനിയുടെ അധ്യക്ഷതയിൽ TV ഇബ്രാഹിം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശിലാസ്ഥാപനവും MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ CT ഫാത്തിമ സുഹറാബി മുഖ്യാതിഥിയായി. നമുക്കെല്ലാവർക്കും അറിയാം, വിമാനാപകടത്തിന്റെ 3rd വാർഷികത്തിലാണ് ഈ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് നമ്മളെടുത്ത് വന്നത്. അതിൻ്റെ 2rd വാർഷികത്തിൽ നമ്മളുമായി സംസാരിച്ച് നമ്മൾ ഇതേപോലെ ഒരു പരിപാടി നമ്മൾ നടത്തി. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആവശ്യം നമ്മളോട് അവർ ഉന്നയിക്കുകയും നമ്മൾക്കത് നല്ലതായി അഭിപ്രായം തോന്നുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ SMC കൂടുകയും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടും ഇവിടുത്തെ പ്രമുഖ വ്യക്തികളെയും കൂട്ടി ഇത് നല്ലൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഇത് അവരോട് ഉറപ്പ് നൽകിയത്. അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം, 2020 ഓഗസ്റ്റ് 7 കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ വിമാനാപകടത്തിൽ 21 പേർ മരിക്കുകയും 169 പേർക്ക് പരിക്കേറ്റു. പലരും ഇന്നും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കോവിഡ് കാലത്ത് ജീവൻ നോക്കാതെ നമ്മുടെ ദുരന്ത സ്ഥലത്തെത്തി നമ്മുടെ പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെയും പ്രദേശവാസികളിലും നമ്മുടെ സഹോദരങ്ങളുടെ വളരെയധികം മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെയാണ് അതിനുള്ള ഒരു സ്നേഹോപകാരമാണ് നമ്മുടെ ഈ ചാരിറ്റി ട്രസ്റ്റ് നമ്മുടെ ഈ PHC ഒരു കെട്ടിടത്തിന് നൽകുന്നത്. അപകടം പറ്റിയ യാത്രക്കാരുടെയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാരുടെയും സംഗമവും നടന്നു. കെട്ടിട നിർമ്മാണത്തിനുള്ള എഞ്ചിനീയർക്കുള്ള സമ്മതപത്രം ഫൗണ്ടേഷന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി VP സന്തോഷ് കുമാർ കൈമാറി. ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ സജാദ് 3 വർഷം നീണ്ട ആക്ഷൻ ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ അബീന പുതിയറക്കൽ, അഷ്റഫ് മഡാൻ, മുഹിയുദ്ദീൻ അലി, എയർപോർട്ട് അഡ്വൈസറി ബോർഡ് അംഗം AKA നസീർ, ചെമ്പൻ മുഹമ്മദ് അലി, കൌൺസിലർമാരായ KP സൽമാൻ, KP ഫിറോസ്, KC മൊയ്തീൻ, ഷിഹാബ് കോട്ട, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV സോഫിയ, PV ഹസീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫൗണ്ടേഷൻ കോർഡിനേറ്റർ OK മൻസൂർ ബേപ്പൂർ സ്വാഗതവും ട്രഷറർ അബ്ദുൾ ഗഫൂർ നന്ദിയും പറഞ്ഞു. എന്നാലും ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഞാൻ ഈ വീട് പണിയുടെ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്. അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾലാൻഡെന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. പിന്നെ എന്തിനാ നമ്മൾ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? മാർബിൾലാൻഡ് തിരൂർ ചങ്ങരംകുളം.